നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. എൻ്റെ പേര് മോഹനൻ, പെരുമ്പാവൂർ താമസം. എൻ്റെ വീട്ടിലെ ഗ്രഹാന്തരീക്ഷം വളരെ മോശമായിരുന്നു. അതായത് ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടായിരുന്നില്ല. ഭാര്യയും രണ്ട് മക്കളാണ് എൻ്റെ അടങ്ങുന്ന കുടുംബം. അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് കഷ്ടപ്പാടിലേക്ക് നീങ്ങി. അങ്ങനെ ഒരു വീട്ടിലൊരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ ഈ ടി വി പ്രോഗ്രാം കാണുന്നുണ്ടായി. അപ്പോൾ അതിൽ പ്രണവം എന്ന പ്രോഗ്രാം നമ്മൾ കണ്ട്. അപ്പോൾ ആ നിലയിൽ അപ്പോൾ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ പ്രശസ്ത സുഭാഷ് തന്ത്രിയാചാരി കണ്ണു വന്ന് കണ്ട് സംസാരിച്ചു. അപ്പോൾ കുറേ പരിഹാരങ്ങളും ഒക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പൂജയൊക്കെ നടത്തിയാൽ മാറ്റം വരും എന്നുള്ള രീതിയിൽ ആയി. അപ്പോൾ എനിക്കൊരു വിശ്വാസമായി. അപ്പോൾ ഞാൻ ആ പൂജാ പരിഹാരങ്ങളും പറഞ്ഞു തന്നു, വാസ്തു കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതെല്ലാം കൃത്യമായിട്ട് നടത്തി. അപ്പോൾ അങ്ങനെ എല്ലാം നടന്നു. പൂജ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ ആയി, എന്തിനും നമുക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഇപ്പോൾ എല്ലാം പരിപൂർണമായിട്ട് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്കത് 100% അതിനകത്ത് വിശ്വാസമായി. അപ്പോൾ ഇപ്പോഴും ഞാനത് ഇടയ്ക്കിടയ്ക്ക് വന്ന് കണ്ട് സംശയങ്ങളും എല്ലാം പരിഹരിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഇനി ആയാലും ഇതുപോലെ അസ്വസ്ഥതകളൊക്കെ വരുന്ന എല്ലാവർക്കും തന്നെ ഈ ആചാര്യനെ, നല്ല ആചാര്യനെ കണ്ട് വന്ന് കണ്ട് സംസാരിച്ച് അതിൻ്റെ പരിഹാരക്രിയകൾ ചെയ്യുന്നതല്ലതാണ്. 100% വിജയം ഭരിക്കുന്നതാണത്. അത് എല്ലാവർക്കും നന്മകൾ ഉണ്ടാവുകയും ചെയ്യും. എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ പറയുന്നത് ഒരു രസകരവും ചിലപ്പോൾ വിചിത്രവുമായി തോന്നുന്ന ഒരു ചോദ്യവുമായിട്ടാണ് പ്രണവം വരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, മാതാ പിത ഗുരു ദൈവം, ഇതാണ് നമ്മളെ എല്ലാവരെയും പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്. അതായത് കൺകണ്ട ദൈവം മാതാവ്, അതിനുശേഷം പിതാവ്, അതിനുശേഷം ഗുരുനാഥൻ, അതിനുശേഷം ദൈവം. സത്യത്തിൽ മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുമ്പോൾ, ഇപ്പം നമ്മൾ എല്ലാത്തിൻ്റെയും ശക്തി സ്രോതസ് എന്ന് വിളിക്കുന്ന ഈ ദൈവം 4ാം സ്ഥാനത്താണ്. ആദ്യമായിട്ട് ജന്മം നൽകിയ, അതായത് പ്രസവിച്ച മാതാവും കാരണഭൂതനായ പിതാവും, അതിനുശേഷം നമ്മളെ വിദ്യകൾ അഭ്യസിപ്പിച്ച ഗുരുക്കന്മാരും, അവരാണ് കൺകണ്ട ദൈവങ്ങൾ. അതായത് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന 3 ദൈവങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അവസാനമായി യഥാർത്ഥമായ ഈശ്വരൻ 4ാം സ്ഥാനത്താണ്. അത് സത്യമാണോ? അതിലേക്കാണ് ഇന്നത്തെ പ്രണവം പോകുന്നത്. അപ്പം നമുക്കറിയാം, എല്ലാവരും മനുഷ്യരാണ് ഏറ്റവും കൂടുതൽ, മാൻ ഈസ് എ തിങ്കിങ് അനിമൽ. അതായത് മനനം ചെയ്യുന്നവൻ മനുഷ്യൻ, എപ്പോഴും ബുദ്ധി കൂടുതൽ ഉപയോഗിച്ച് ലോക നന്മകളായിട്ട് മനുഷ്യനാണ് നിയന്ത്രിക്കുന്നത്. പ്രകൃതിശക്തിയാകുന്ന ഈശ്വരനെ മനുഷ്യൻ അഹന്ത കൊണ്ട് നിയന്ത്രിക്കുന്നു എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈശ്വരൻ നമുക്ക് സൃഷ്ടിയിലേക്ക് വിട്ട്, മനുഷ്യരൂപത്തിൽ വിട്ട് കഴിയുമ്പോൾ പ്രത്യശാസ്ത്രത്തിൻ്റെ പിന്നിൽ നടന്നും അതേപോലെ തന്നെ ആൾദൈവങ്ങളായും ഈ ഈശ്വരൻ അവരാണെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്നുണ്ട്. ഏത് വഴി കൂടെ പോയാലും തട്ടിപ്പ് തട്ടിപ്പ് തന്നെയാണ്. പ്രത്യശാസ്ത്രപരമായി തട്ടിച്ചാലും ആൾദൈവമായി പറ്റിച്ചാലും പറ്റിക്കൽ പറ്റിക്കൽ തന്നെ. അപ്പം നിങ്ങൾ അറിയേണ്ടത്, നമുക്ക് ആദ്യം പ്രസവിച്ച് നമ്മളെ ഏറ്റവും മുമ്പിൽ നമ്മളെ കൺകണ്ട് കാണിക്കുന്ന ആ ദൈവം അമ്മയായി വരുന്നു. അപ്പോൾ അതിനുശേഷം അതിൻ്റെ കാരണഭൂതനായ പിതാവ് നമുക്ക് ദൈവമായി വരുന്നു. അതിനുശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ തെറ്റിദ്ധരിക്കുന്ന നമ്മുടെ ഗുരുനാഥന്മാർ നമുക്ക് ഏറ്റവും വലിയ ദൈവമായി വരുന്നു. അതായത് ഗുരുവല്ലോ പരദൈവം എന്നുള്ള രീതിയിലൊക്കെ ഞാൻ കമൻറ്റ് കണ്ടായിരുന്നു. അപ്പോൾ നമ്മളറിയേണ്ടത്, നമുക്ക് ഒരു ജന്മം നൽകിക്കഴിയുമ്പോൾ, അതായത് മാതാപിതാക്കൾ തമ്മിൽ ആദ്യമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവിടെ മുതലാണ് ജന്മം തുടങ്ങുന്നത്. അതിനുശേഷം അമ്മയുടെ ഗർഭപാത്രത്തിൽ വളരുന്നു. ഈ വളരുന്ന സമയത്ത് പുരാണങ്ങൾ ഉദ്ഘോഷിക്കുന്നു, പ്രഹ്ലാദനെല്ലാം പുരാണങ്ങൾ കേട്ട് വളർന്നു. അങ്ങനെ ദുഷ്ടനായ അച്ഛന് സൽപുത്രൻ ജനിക്കുന്നു. അപ്പോൾ കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ അവിടെ ഈശ്വരചിന്തയിലേക്ക് വരുന്നു. അതുകൂടാതെ ഗർഭധാരണം നടന്ന്, ഇത് തന്നെ പറയുന്നുണ്ട്, നമുക്കിവിടെ ഗർഭധാരണത്തിന് വരെ സമയം പറയുന്നുണ്ട്. ആ സമയത്ത് അങ്ങനെയുള്ള കറക്റ്റ് സമയങ്ങളിൽ നടക്കുന്ന ആ ഗർഭധാരണങ്ങൾക്ക്
സൽപുത്രൻ സൽപുത്രി ജനിക്കും, സൽസന്താനം ജനിക്കുമെന്ന് പറയുന്നു. അതിനുശേഷം അമ്മ കാണിച്ചു കൂട്ടുന്ന, അമ്മ ഈ ഗർഭധാരണം നടത്തുന്ന കാലഘട്ടങ്ങളിൽ നടത്തുന്ന രീതികൾ, ആ കാലഘട്ടങ്ങളിലുള്ള എല്ലാ സംഭവങ്ങളും കുട്ടിയുടെ സ്വഭാവത്തിലേക്ക് വരുന്നു. അപ്പോൾ ഈശ്വരചിന്തയിലൂടെ നടക്കുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന കുട്ടികൾ ഈശ്വര ചിന്തയിലൂടെ പിറന്നു വരുന്നു. വിപ്ലവത്തിൽ തലയ്ക്ക് ഭ്രാന്തായിട്ട് നടക്കുന്നവരുടെ കുട്ടികൾ ആ രീതിയിൽ വരുന്നു. അപ്പോൾ എന്തായാലും ഇവിടെയെല്ലാം ഗർഭധാരണം നടക്കുന്ന സമയം മുതൽ യഥാർത്ഥത്തിലുള്ള ഈശ്വരൻ, അതായത് സർവേശ്വരൻ ദൈവം അവിടെ വന്നു കഴിഞ്ഞു. അതിനുശേഷം കുട്ടി ജനിച്ചു കഴിയുമ്പോൾ, 16 രാത്രി കഴിയുമ്പോൾ, വാലായ്മ കഴിയുമ്പോൾ കുട്ടിക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി, അല്ലെങ്കിൽ ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ അടുത്ത് പോയി ഭസ്മം വാങ്ങിച്ചുകൊണ്ടെന്ന് ജപിച്ചുകൊണ്ടെന്ന് തൊടും, ചരട് ജപിച്ച് കെട്ടും. അപ്പോൾ ആശുപത്രി ചികിത്സ പോലെ തന്നെ അതൊരു കുട്ടികളുടെ പേരിൽ വഴിപാട് നടത്തും. ഇവിടെയെല്ലാം നമുക്ക് ദൈവം തുണയ്ക്ക് വരുന്നു. അവിടെ നമുക്ക് ഗുരുനാഥൻ തുണയ്ക്കുന്നില്ല, നമ്മളെപ്പോഴും അറിയണം. ഇവിടെയെല്ലാം നമ്മൾ ദൈവത്തിനെ തന്നെയാണ് ആശ്രയിക്കുന്നത്. അതായത് ഉരുക്കൊള്ളുന്ന സമയം മുതൽ ഈശ്വരൻ കൂടെ വരുന്നു. അതിനുശേഷം പിന്നീട് മാതാവായാലും പിതാവായാലും, പിതാവ് നല്ല ജോലികൾ കിട്ടാനും അധ്വാനം നല്ല രീതിയിൽ തന്നെ സ്വരു കൂട്ടുന്നതിനും ഈ ദൈവത്തിനെ തന്നെ ആശ്രയിക്കുന്നു. അതിനുശേഷം കുട്ടി വളരുന്നു. കുട്ടി വളരുന്ന സമയം മുതൽ ഗുരുക്കന്മാർ പഠനകാലഘട്ടങ്ങളിലൂടെ, കുട്ടി വളർന്നു വരുമ്പോൾ ഗുരുഭൂതന്മാർ പഠിപ്പിക്കുന്നു. ആ സമയത്തും ഈ ഗുരുഭൂതന്മാർ നല്ല ഗുരുക്കളെ കിട്ടണമെങ്കിൽ, നല്ല ആശയങ്ങൾ കിട്ടണമെങ്കിൽ ഈശ്വരൻ തന്നെ തുണയ്ക്കണം. അപ്പോൾ എല്ലാവിടത്തും സർവവ്യാപിയായിരിക്കുന്ന ഈശ്വരൻ പ്രഥമസ്ഥാനത്ത് വരുന്നു. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത സർവേശ്വരൻ നമ്മളെ തുണയ്ക്കുന്നു. അതായത് അവിടെ ഊറിത്തുടങ്ങുന്ന സമയം, ആ ഗർഭാശയത്തിൽ ഊറിത്തുടങ്ങുന്ന സമയം മുതൽ ഈശ്വര ചൈതന്യം നമ്മളെ തുണയ്ക്കുകയാണ്. അങ്ങനെ തുണയ്ക്കുന്ന ഈശ്വരനെ 4 സ്ഥാനത്ത് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. മാതാപിതാ ഗുരു ദൈവം, അതെന്തിനു വേണ്ടിയാണ്? കൺകണ്ട ദൈവം മാതാവായിരിക്കണം, അതിനുശേഷം പിതാവായിരിക്കണം, അതിനുശേഷം ഗുരുക്കന്മാരായിരിക്കണം, അതിനുശേഷമേ ദൈവസ്ഥാനം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ആർഷഭാരത സംസ്കാരം. നമ്മൾ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും വന്ദിച്ച് വണങ്ങി വളരണം. ഇതാണ് ആർഷഭാരത സംസ്കാരം. ഈ സംസ്കാരമാണ് തെറ്റിദ്ധരിച്ചിട്ട് നമുക്ക് വിദ്യ തന്നെ ഗുരുവാണ് ദൈവം എന്ന് പറയുന്നു. അങ്ങനെ ദൈവമില്ല എന്ന് പറഞ്ഞു വന്ന ഗുരുവും ദൈവമായി മാറുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഞാനും നിങ്ങളും തമ്മിൽ ചിലർ ഇതേപോലെ പറയുന്നു, ഞാൻ ബ്രാഹ്മണർക്ക് എതിരാന്ന് പറയുന്നു. മറ്റു ചിലർ പറയുന്നു, ഞാനിവിടെ ബ്രാഹ്മണത്വം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. എനിക്കേ മനസ്സിലാവാത്തത് നിങ്ങൾ ഏത് വഴിക്കാണ് സഞ്ചരിക്കുന്നത്. രണ്ടും നിങ്ങൾ തന്നെ പറയുന്നു. നിങ്ങൾ തന്നെ കമൻറ്റുകൾ വായിച്ചു നോക്കൂ. ഞാൻ പ്രോഗ്രാം ചെയ്യുന്നത് മാത്രമല്ല കാണേണ്ടത്, കമൻറ്റുകൾ വായിക്കണം. അപ്പം അതിൽ തന്നെ പ്രത്യയശാസ്ത്രപരമായ ആശയങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ആത്മീയമായ ആശയങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളതെല്ലാം വായിക്കണം. അവർ തമ്മിൽ ഫൈറ്റ് നടക്കുന്നുണ്ട്. അതിൻ്റെ ശരി തെറ്റുകൾ നിങ്ങൾ, ഞാൻ പറയുന്നത് മാത്രമല്ല, എല്ലാ കമൻറ്റുകളും വായിച്ചു നോക്കണം. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് കുറേ അറിവ് കിട്ടും. അങ്ങനെ നിങ്ങൾ ഉണരണം. ഇവിടെ മാതാപിതാ ഗുരുദൈവം എന്ന് പറയുമ്പോൾ ഞാനെപ്പോഴും നിങ്ങളോട് പറയുന്നു, അദൃശ്യശക്തിയായിരിക്കുന്ന ഈശ്വരനാണ് 1 സ്ഥാനം. അതിനുശേഷമേ മറ്റുള്ള ഏതൊരു ശക്തിയും വരുന്നുള്ളൂ. അപ്പോൾ നമ്മളുടെ കണക്കിൽ എപ്പോഴും ഏത് പ്രത്യയശാസ്ത്രക്കാരൻ വെല്ലുവിളിച്ചാലും, ഏത് യുക്തിവാദിക്കാരൻ വെല്ലുവിളിച്ചാലും എനിക്ക് മറുപടിയുണ്ട്. ഞാനും പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആൾ തന്നെയാണ്. അതും പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ്റെ ജീവൻ ഒരിക്കലും എടുക്കാൻ നമ്മുടെ ഗുരുനാഥൻ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. നമുക്കിവിടെ ഒരുപാട് കർമ്മങ്ങളുണ്ട്. നമ്മളെ എതിർത്ത് വരുന്ന ആരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ചിലർ പറയുന്നതെല്ലാം തോന്നുന്നത്, ഒരിക്കലും തോന്നലല്ല, ഒരുപാട് വിദ്യകളുണ്ട്. പക്ഷേ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്, ഒരിക്കലും ഒരു ജീവൻ എടുക്കാൻ, ഒരു മനുഷ്യ ജീവൻ ഒരിക്കലും എടുക്കാൻ പാടില്ല. അങ്ങനെയും കൂടിയുണ്ട്. അപ്പോൾ ഗുരുവിൻ്റെ ഉപദേശം ഗുരുവിനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഈശ്വരനും പറയുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഓരോ ഗുരുക്കന്മാർ വന്ന് നിങ്ങളെ പുരാണങ്ങളെല്ലാം ഇളക്കി മറിച്ച് കേൾപ്പിക്കുമ്പോൾ അതിലൂടെ നിങ്ങളെ കൊണ്ടുപോയിട്ട് അവരവസാനം അവരുടെ പോക്കറ്റ് മാത്രമേ നിറപ്പിക്കാറുള്ളൂ, അല്ലാതെ നിങ്ങളുടെ പോക്കറ്റ് നിറപ്പിക്കുന്നതിന് അവരൊരിക്കൽ പോലും ശ്രമിക്കാറില്ല. എൻ്റെ ലക്ഷ്യം അതല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കേവലം ധനസമ്പാദന മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം ആർഷഭാരത സംസ്കാരം, മഹർഷി പരമ്പര എന്താണോ നമുക്കിവിടെ നേടിത്തന്നത്, അത് ഈശ്വരൻ ഒരു നിമിത്തമാവാൻ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിലാണ് നിയോഗം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈശ്വരൻ്റെ ലീലകളാണ്.
അല്ലാതെ കണ്ട് ഞാൻ ബിസിനസ് ചെയ്ത് നടന്നിരുന്ന ഒരാൾ ജ്യോതിഷം പഠിക്കാൻ വരികയും ജ്യോതിഷം പഠിക്കുകയും പിന്നീട് ഗുരുനാഥൻ്റെ തന്നെ പൂജ പഠിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പൂജ പഠിക്കുകയും വേറെ ഗുരുക്കന്മാരുടെ അടുത്ത് പോയി പൂജ പഠിക്കുകയും അങ്ങനെ എല്ലാ ഗുരുക്കന്മാരുടെയും പൂജകൾ കൂട്ടി അങ്ങനെ അതെല്ലാം കൂടി സംയോജിപ്പിച്ച് അത് റിസൾട്ടിലേക്ക് വരുത്തുവാൻ എത്തുകയും അതെല്ലാം ഈശ്വര നിയോഗമാണ്. ഞാനെപ്പോഴും ഈശ്വരനെ തന്നെ പറയുന്നത്, കാരണം ഈശ്വരനാണ് ഇതെല്ലാം കാണിച്ചു തന്നത് നമുക്ക്. ഇത് തന്നെ നിങ്ങളറിയണം, ഞാനിവിടെ ആദ്യമായിട്ട് ഉച്ചാടന കർമ്മം ചെയ്തപ്പോൾ, ഉച്ചാടന കർമ്മം ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലെ വെള്ളമടിക്കുന്ന മോട്ടർ കത്തിപ്പോയി. മോട്ടർ കത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്, അതുകൊണ്ട് എനിക്ക് മോട്ടറിൻ്റെ പൈസ തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മുമ്പ് പൂജയുടെ പൈസ തന്നു അതുകൊണ്ട് പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഗുരുനാഥൻ പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കണ്ണടച്ച് വിട്ടാൽ മതി, പാർട്ടി ഏതെങ്കിലും വഴിക്ക് പോക്കോട്ടെ. പക്ഷെ ഞാൻ അത് ചെയ്തില്ല, പകരം ഈശ്വരനെ ഏൽപ്പിച്ച ഒരു ദൗത്യം അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നു, അതുകൊണ്ട് അങ്ങനെ പറയരുതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ മോട്ടർ വാങ്ങിച്ചു തന്നു. ഇതുകൂടാതെ ഇപ്പോഴൊന്നല്ല, 8 കൊല്ലം മുമ്പ് ഞാനൊരു പാർട്ടിയുടെ 45,000 രൂപ, അന്ന് 45,000 രൂപ വാങ്ങിച്ച് പൂജാപരിഹാരം ചെയ്തു. ഈ ബാധയെ കൊണ്ട് ഇടാൻ വേണ്ടി പോയ സമയത്ത് എൻ്റെ വാഹനം ഇടിച്ചു, വാഹനം ആക്സിഡൻ്റായി, എനിക്ക് 65,000 രൂപ ചിലവായി. അപ്പോൾ ഇവിടെയെല്ലാം നമ്മുടെ ഗുരുനാഥൻ എൻ്റെ അടുത്ത് പറഞ്ഞു, പൂജ പഠിക്കണമെങ്കിൽ ഒരു പ്രായമാവണം, ഒരു 60 വയസ്സായിട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ 60 വയസ്സുവരെ ഞാൻ ജീവിച്ചിരിക്കുന്നെന്ന് ഉറപ്പെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം അത് 55 ആക്കി, പിന്നീട് 50 ആക്കി, പിന്നീട് 45 ആക്കി, പിന്നീട് ശരി എന്നാൽ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം എന്താണെന്ന് വെച്ചാൽ, ഗുരു ഒരിക്കലും നമ്മളെ ചതിച്ചതല്ല. ഗുരുനാഥൻ പറയാൻ കാരണം, ഇങ്ങനെയുള്ള തിരിച്ചടികളെല്ലാം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അതിജീവിക്കാതെ നമ്മൾ അവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയായിരിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മളൊരിക്കലും അത് എന്തായിരുന്നാലും, ഗുണമായാലും ദോഷമായാലും, അത് പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങളെപ്പോഴും അറിയണം, നമുക്ക് ഇവിടെ ഗുരുക്കന്മാർക്ക്, ഗുരുനാഥന്മാർക്ക് വലിയ വിലയുണ്ട്, പക്ഷേ അതിനു മുകളിൽ സർവേശ്വരനാണ് ഏറ്റവും വില, ഈശ്വരനാണ് യഥാർത്ഥം. കാരണം ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ വന്നിട്ട് ആശുപത്രിയിൽ ICU കിടക്കുകയാണ്, രോഗം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഞാൻ ക്ഷേത്രങ്ങളിൽ വഴിപാട് പറഞ്ഞു കൊടുത്തു, അത് കഴിഞ്ഞപ്പോഴാണ്, ആ വഴിപാട് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് രോഗം കണ്ടുപിടിച്ചു. ചികിത്സിക്കാൻ പൈസയില്ല, നാട്ടുകാരോട് പിരിവ് ചോദിച്ചു, അങ്ങനെ 45 ലക്ഷം രൂപ ചിലവാകേണ്ടി വന്നു. രക്തത്തിൽ ഓക്സിജൻ കുറയുന്ന അസുഖമായിരുന്നു. അങ്ങനെ ആ യുവാവിനെ രക്ഷപ്പെടുത്തി. അതിനുശേഷം ഇവിടെ പൂജ കഴിഞ്ഞു പോയ അമ്മായിയാണ് ഈ മരുമകൻ എന്ന് പറഞ്ഞാൽ മകളെ കെട്ടിയ ആളല്ല, ആങ്ങളുടെ മകനെ നിർബന്ധിച്ച് ഇവിടെ കൊണ്ടു. അവന് വിശ്വാസമൊന്നും ഉണ്ടായില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവനിതിൽ വിശ്വാസമില്ല. അപ്പോഴീ അമ്മായിയുടെ പ്രാർത്ഥനയും നമ്മളായിട്ടുള്ള ബന്ധം കൊണ്ട് മാത്രമാണ് യുവാവ് ജീവനോടെ ഇരിക്കുന്നത്. എന്നിട്ടും അവൻ പറയുന്നു അവന് വിശ്വാസമില്ല. അപ്പോൾ അങ്ങനെയുള്ള വിഡ്ഢികളും ഈ സമൂഹത്തിലുണ്ട്. ഇതും അവർ ഭാര്യയും ഭർത്താവും 5 കൊല്ലം ലണ്ടനിൽ ജോലി ചെയ്താൽ ഒരു പൈസ പോലും സേവ് ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം അമ്മായി പറഞ്ഞിട്ട് ധിക്കരിച്ചിട്ട് ഇവർ വീണ്ടും അയർലൻഡിൽ പോയി. അവിടെ ചെന്ന് 8 മാസം വരെ ഒരു ജോലി ഉണ്ടായില്ല. അപ്പോൾ പിന്നീട് നമ്മളിവിടുന്ന് ALS കൊടുത്ത് അവരുടെ മാതാപിതാക്കളുടെ ആരോ ഒരാൾ ധരിച്ചതിന് ശേഷമാണ് ജോലി കിട്ടിയത്. അപ്പോൾ അത്ര കണ്ട് ഹീനമായി ചിന്തിക്കുന്ന, ജ്യോതിഷത്തെ നിഷിക്കുന്ന, ഈശ്വരനെ നിഷിക്കുന്ന ഒരു സമൂഹവും നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നുണ്ട്. അതെല്ലാം ഇതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ നടന്ന വഴികളുടെ ഭാഗ്യപത്രം. നിങ്ങൾക്ക് ഓരോരുത്തർ പഠിപ്പിച്ചു തന്ന ആശയങ്ങൾ അതെല്ലാം തെറ്റായിരുന്നു. ഞാനെപ്പോഴും പറയാറുണ്ട്, നമുക്ക് ഈശ്വരൻ തന്നിരിക്കുന്ന ഈ സൗഭാഗ്യ ജീവിതം എത്ര വയസ്സ് വരെയാണോ ഈശ്വരൻ നമുക്ക് ആയുസ് തരുന്നത്, ആ വയസ്സുവരെ നമുക്ക് എന്തെല്ലാം കാണാനും കേൾക്കാനും അനുഭവിക്കാനും സാധിക്കുമോ അതെല്ലാം സാധിക്കണം. അതിന് ഈശ്വര സേവയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കും. എൻ്റെ അടുത്ത് തന്നെ സൗദിയിൽ നിന്ന് വന്ന ഒരു ബിസിനസ്സുകാരൻ പറഞ്ഞത്, സൗദിയായിട്ട് നല്ല ബന്ധമാണ്. ഈ സൗദി, ഈ അറബി ഇയാളോട് പറഞ്ഞു, നിൻ്റെ നാട്ടിൽ എല്ലാമുണ്ട്, അതായത് എല്ലാ കാലാവസ്ഥയും ഒരേ സമയത്തിലുള്ള നിൻ്റെ നാട്. ഇപ്പോൾ നമുക്കിവിടെ കേരളത്തിൽ വേനലാണെങ്കിൽ നോർത്തിലേക്ക് പോയാൽ അവിടെ മഞ്ഞായിരിക്കും, ചില ഭാഗങ്ങളിലും മഴയായിരിക്കും. അപ്പോൾ എല്ലാ കാലാവസ്ഥയും, ചിലയിടത്ത് വസന്തകാലമായിരിക്കും. ഇത്രയും അനുഗ്രഹീതമായ ഒരു നാട് ലോകത്തിൽ വേറെ എങ്ങുമില്ല, നമ്മുടെ ഭാരതത്തെ പോലെ. ഇഷ്ടംപോലെ ജനങ്ങൾ, 130 കോടി ജനങ്ങളുണ്ട്, ബുദ്ധിബോധമുള്ള ഇഷ്ടംപോലെ ജനങ്ങളുണ്ട്. പക്ഷേ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അതാണ് അറബി പറഞ്ഞത്. അതായത് എല്ലാമുണ്ട്, പക്ഷേ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അതിലെല്ലാം പോയില്ലേ. അപ്പം നിങ്ങൾ ഉണരണം, നമുക്ക് ഭാരതത്തിൻ്റെ ഇവിടെ മഹർഷി പരമ്പരയുടെ അമൂല്യമായ പല സിദ്ധികളും സായിപ്പന്മാർ കൊണ്ടുപോയി, അവരാണത് ആവിഷ്കരിച്ച് അവരത് ഉൽപ്പന്നമായി വീണ്ടും ഇവിടെ കൊണ്ട് തള്ളുമ്പോൾ നമുക്കത് വേണം. അപ്പോൾ ഇത് തന്നെയല്ലേ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നത്? അപ്പോൾ ഇവിടെ ബുദ്ധിയില്ലാത്ത ആൾക്കാരായിട്ടാണോ? അപ്പോൾ ഇവിടെ ബുദ്ധി ഉണ്ടെങ്കിലും ഒരിക്കൽ പോലും നിങ്ങളത് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നില്ല. നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ചെളി പുരണ്ട കനകക്കട്ട
ആ ചെളിയൊന്ന് കഴുകിക്കളഞ്ഞാൽ അത് കനകമായിട്ട് കാണാം. അതിന് പകരം മുക്കുവണ്ടം വെച്ചിട്ട് ഇതാണ് കനകമെന്ന് പറഞ്ഞ് ജീവിതം ഒരിക്കലും നശിപ്പിക്കാതിരിക്കുക. മാതാപിതാ ഗുരു ദൈവം നാലാം സ്ഥാനത്തല്ല ദൈവം, എപ്പോഴും ഒന്നാം സ്ഥാനത്താണ് എന്നൊരു യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയുക. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.